ഗുഡ് മോർണിംഗ്. ഇന്നലെ നമ്മൾ കൈ സ്ക്വയറിനെ കുറിച്ചാണ് ഇന്നലത്തെ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതിൽ നമ്മൾ ഇന്നലെ ഒരു പൂളിംഗ് മെത്തേഡിനെ കുറിച്ച് പറഞ്ഞു. ആ സമയത്ത് ഞാൻ എയ്ഡ്സ് കറക്ഷനെ കുറിച്ച് ഒന്ന് ഓർമ്മിപ്പിച്ചിരുന്നു, അതിൻ്റെ ഒരു വീഡിയോ ഇടാമെന്ന് പറഞ്ഞിരുന്നു. അതുമായി ബന്ധപ്പെട്ട ക്ലാസ്സാണ് നമ്മൾ ഇന്ന് പോകുന്നത്. ഇന്നലെ നമ്മൾ പൂളിംഗ് മെത്തേഡ് പറഞ്ഞു. പൂളിംഗ് മെത്തേഡ് ചെയ്യേണ്ടത് എപ്പോഴാണ്? ഗുഡ്നസ് ഓഫ് ഇറ്റ് ചെയ്യുന്ന സമയത്ത് ഏതെങ്കിലും എക്സ്പെക്റ്റഡ് ഫ്രീക്വൻസി 5 താഴെയാണ് എന്നുണ്ടെങ്കിൽ അതിൻ്റെ തൊട്ടടുത്ത മുന്നിലുള്ള അഡ്ജസ്റ്റിങ് ഫ്രീക്വൻസിയുമായിട്ട് അത് പിന്നെ ആഡ് ചെയ്യണമെന്നൊക്കെ ഇന്നലെ പഠിച്ചു. ഇനി നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്ന ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് എയ്ഡ്സ് കറക്ഷനാണ്. YATES, എയ്ഡ്സ് കറക്ഷൻ. എന്താണ് എയ്ഡ്സ് കറക്ഷൻ എന്നുള്ളതിനെ കുറിച്ചാണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ശ്രദ്ധിക്കുക, എയ്ഡ്സ് കറക്ഷൻ എന്താണ്. ഓക്കെ, ഇത് പറയുന്നത് ഒരു 2x2 കണ്ടിജൻസി ടേബിൾ, അതായത് 2x2 മെട്രിക്സിൽ ഏതെങ്കിലും ഒരു സെല്ലിലെ ഒബ്സർവ്ഡ് ഫ്രീക്വൻസി 0.5 താഴെയാണ് എന്നുണ്ടെങ്കിൽ ആ 5 താഴെയുള്ള ഫ്രീക്വൻസിയുമായിട്ട് 0.5 കൂട്ടുകയും അതിനോടൊപ്പം തന്നെ അതിൻ്റെ അടുത്ത് വരുന്ന മറ്റു ഫ്രീക്വൻസികളെ അതിനനുസരിച്ച് അഡ്ജസ്റ്റ് ചെയ്യുകയും വേണമെന്ന് പറയുന്നുണ്ട്. എന്താ പറഞ്ഞത്? ഏതെങ്കിലും ഒരു 2x2 മെട്രിക്സിൽ ഏതെങ്കിലും ഒരു സെല്ലിലെ ഫ്രീക്വൻസി 5 താഴെയാണ് എന്നുണ്ടെങ്കിൽ, ഉദാഹരണത്തിന് നമ്മൾ പറയുകയാണെങ്കിൽ ഇപ്പോൾ 5, 6, 8, 7, 3 ഇങ്ങനെ ഇതൊരു 2x2 മെട്രിക്സ് ആണ്. രണ്ട് കോളവും രണ്ട് റോയുള്ളതിനെയാണ് നമ്മൾ 2x2 മെട്രിക്സ് അല്ലെങ്കിൽ 2x2 കണ്ടിജൻസി ടേബിൾ എന്ന് പറയാം. ഈ 2x2 കണ്ടിജൻസി ടേബിളിൽ ഏതെങ്കിലും ഒരു സെല്ലിലെ ഫ്രീക്വൻസി, ഈ സെല്ലിലെ ഫ്രീക്വൻസി 3 ഉള്ളൂ, 5 താഴെയാണ് എന്നുണ്ടെങ്കിൽ അതിനോടുകൂടി 0.5 കൂട്ടണം. ഇതിനോടുകൂടി എന്ത് ചെയ്യണം? 0.5 കൂട്ടി എഴുതണം. അതിനനുസരിച്ച് മറ്റുള്ളതും കൂടി അഡ്ജസ്റ്റ് ചെയ്യണം എന്ന് പറയുന്നതാണ് എന്ത്, ഈ എയ്ഡ്സ് കറക്ഷൻ എന്ന് പറയുന്നത്. അത് എങ്ങനെയാണ് ചെയ്യുക എന്നുള്ളതാണ് നമ്മൾ ഈ വീഡിയോയിലൂടെ പഠിക്കാൻ പോകുന്നത്. നമുക്ക് ഒരു ഉദാഹരണത്തിന് നമുക്ക് വേറെ ഒന്ന് നോക്കാം. ഒരു 3, 8, 10, 16 ഇതൊരു 2x2 കണ്ടിജൻസി ടേബിളാണ്. ഈ കണ്ടിജൻസി ടേബിളിൽ ഒരു സെല്ലിലെ ഫ്രീക്വൻസി 3 ഈ 3 ഈ സെല്ലിലെ ഫ്രീക്വൻസി എന്ത് ചെയ്യണം? അതിനോടുകൂടി 0.5 കൂട്ടണം. എയ്ഡ്സ് കറക്ഷൻ പറഞ്ഞത് 0.5 കൂട്ടണം. ബാക്കിയുള്ള റിമൈനിങ് സെല്ലിലെ ഫ്രീക്വൻസി അതിനനുസരിച്ച് എന്ത് ചെയ്യണം? അഡ്ജസ്റ്റ് ചെയ്യുകയും ചെയ്യണം എന്നാണ് എയ്ഡ്സ് കറക്ഷൻ പറയുന്നത്. അപ്പൊ ഇത് ചെയ്യേണ്ടത് എങ്ങനെയാണ്? ഇതിനോടുകൂടി 0.5 കൂട്ടുക. ഈ സെല്ലിലെ ഫ്രീക്വൻസിനോടുകൂടി 0.5 കൂട്ടുക. ഇതിന്റെ നേരെ ഓപ്പോസിറ്റ് സെല്ലിന്റെ ഫ്രീക്വൻസിനോടുകൂടിയും 0.5 കൂട്ടുക. ഇവിടെ 0.5 കൂട്ടുക, ഇതിന്റെ നേരെ ഓപ്പോസിറ്റ് ഉള്ള സെല്ലിലെ ഫ്രീക്വൻസിയിലെയും 0.5 കൂട്ടുക. ഈ നേരെ ഇതിന്റെ നേരെ ഇപ്പുറത്ത് കിടക്കുന്ന സെല്ലിൽ നിന്നും 0.5 കുറക്കുക. അതേപോലെ ഈ സെല്ലിൽ നിന്നും 0.5 കുറക്കുക. എന്താ ചെയ്യേണ്ടത്? ഈ സെല്ലിലാണ് 3 5 കുറവുള്ളത്, അതുകൊണ്ട് ഇതിനോടുകൂടി 0.5 കൂട്ടുക. നേരെ ഓപ്പോസിറ്റ് ഉള്ളതിനോടുകൂടി 0.5 കൂട്ടുക. ഇതിൻ്റെ നേരെ ഇവിടെ ഉള്ളതിനെ 0.5 കുറക്കുക. ഇതിൻ്റെ നേരെ ഓപ്പോസിറ്റ് ഉള്ളതിനെ 0.5 കുറക്കുകയും ചെയ്യും. ഇപ്പോൾ ഇതാണ്, ഇതിനെയാണ് നമ്മൾ എയ്ഡ്സ് കറക്ഷൻ എന്ന് വിളിക്കുന്നത്. ഓക്കെ, ഇങ്ങനെ കോണോട് കോണാണ് ചെയ്യേണ്ടത്. ഇനി ഇവിടെയാണ് എങ്കിലോ ഇവിടെ 0.5 കൂട്ടുക, നേരെ ഇവിടെ 0.5 കൂട്ടുക, ഇവിടെ നേരെ 0.5 കുറക്കുക, ഇവിടെ 0.5 കുറക്കുക. ഇനി ഇവിടെ ഈ സെല്ലിലെ ഫ്രീക്വൻസി ആണ് കുറവെങ്കിലോ നേരെ തിരിച്ചാണ് വന്നതെങ്കിലോ നമ്മൾ ഇവിടെ 10 ഇവിടെ 3 ആണെങ്കിൽ എങ്ങനെ ചെയ്യും? അപ്പോൾ 3 നേരെ 0.5 കൂട്ടുക, നേരെ ഓപ്പോസിറ്റ് ഉള്ള 8 നേരെയും 0.5 കൂട്ടുക. ദെൻ ഇതിൻ്റെ നേരെ ഇവിടെയുള്ളതിന് എന്ത് ചെയ്യുക? 0.5 കുറക്കുക. ഇവിടെയിൽ നിന്നും 0.5 കുറക്കുക. ഇങ്ങനെയാണ് ചെയ്യേണ്ടത്. ഓക്കെ, നേരെ 3.5, ഇതിൻ്റെ നേരെ കോണോട് കിടക്കുന്നതിനെ 0.5 കൂട്ടുക, നേരെ ഓപ്പോസിറ്റ് സൈഡിൽ കിടക്കുന്നതിനെ 0.5 കുറക്കുക, അതിൻ്റെ നേരെ കിട്ടുന്നതിന് എന്ത് ചെയ്യുക? അതിൻ്റെ കോണോട് കിടക്കുന്ന 0.5 കുറക്കുക. ഇതിനെയാണ് നമ്മൾ എയ്ഡ്സ് കറക്ഷൻ എന്ന് വിളിക്കുന്നത്. ഓക്കെ, ഇനി ഇൻ ദി കേസ് ഓഫ് എ 2x2 കണ്ടിജൻസി ടേബിൾ, ഇഫ് എനി സെൽ ഫ്രീക്വൻസി ഫൗണ്ട് ബിലോ 5, ഇറ്റ് ഷുഡ് ബി അഡ്ജസ്റ്റഡ്. ഇറ്റ് ഈസ് കോൾഡ് എയ്ഡ്സ് കറക്ഷൻ. ഇൻ ദിസ് എയ്ഡ്സ് കറക്ഷൻ ഹാഡ് 0.5 വിച്ച് ഈസ് ബിലോ ദ 5 ആൻഡ് അഡ്ജസ്റ്റ് ഓൾ അതർ ഫ്രീക്വൻസീസ്. അതാണ് എയ്ഡ്സ് കറക്ഷൻ എന്ന് പറഞ്ഞത്. അപ്പോൾ നമുക്ക് അതിൻ്റെ ഒരു പ്രോബ്ലത്തിലേക്ക് പോവാം. ഇങ്ങോട്ട് നോക്കുക, ക്വസ്റ്റ്യനിലേക്ക് നോക്കുക. ഈ ക്വസ്റ്റ്യനിൽ നമ്മൾ ചെയ്യുന്നത്
കൈ സ്ക്വയർ നമ്മൾ സാധാരണ രീതിയിൽ എക്സ്പെക്റ്റഡ് ഫ്രീക്വൻസി കാണുന്നത് പോലെയല്ല, വേറൊരു രീതിയിലാണ്. നമ്മൾ ഇതിന് മുന്നേ ചെയ്ത എല്ലാ വീഡിയോയിലും ഇതിൽ മുന്നേ ചെയ്ത ചാപ്റ്ററിലൊക്കെ അത് നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഉപയോഗപ്പെടുത്താവുന്നതാണ്. 2x2 ശ്രദ്ധിക്കുക, 2x2 മെട്രിക്സ് രണ്ട് കോളവും രണ്ട് റോയും ഉള്ളതിൽ മാത്രമേ അങ്ങനെ ചെയ്യാൻ സാധിക്കുള്ളൂ. ഒരു പുതിയ മെത്തേഡിലൂടെയാണ് ചെയ്യുന്നത്. ഈ മെത്തേഡ് ചെയ്യണമെന്നില്ല, നിങ്ങൾക്ക് ഏത് വെച്ച് പഴയ ഇക്വേഷൻ വെച്ച് ഒബ്സർവ്ഡ് ഫ്രീക്വൻസി എക്സ്പെക്റ്റഡ് ഫ്രീക്വൻസി തമ്മിലുള്ള വ്യത്യാസം കണ്ട് ചെയ്താലും ഉത്തരം കിട്ടും. ഇത് വേറൊരു ഷോർട്ട് കട്ട് മെത്തേഡാണ്, ഞാൻ പിന്നെ വീഡിയോയിലൂടെ പറയാണ്. ഇതന്നെ ഇതേപോലെ ചെയ്യണമെന്നില്ല, മുന്നത്തെ പോലെ ചെയ്താലും മതി. അപ്പോൾ ശ്രദ്ധിക്കുക, from the following test whether the vaccine is effective in preventing cattle tuberculosis. Okay, താഴെ പറയുന്ന ഈ ഡാറ്റയിൽ നിന്നും നിങ്ങൾ ടെസ്റ്റ് ചെയ്യാൻ പറഞ്ഞിരിക്കുന്നത് വാക്സിൻ കൊടുത്തത്, ഇഞ്ചക്ഷൻ കൊടുത്തത്, വാക്സിൻ കൊടുത്തത് ട്യൂബർക്ലോസിസ് പ്രിവെൻറ്റ് ചെയ്യാൻ വേണ്ടി എഫക്റ്റീവ് ആണോ വാക്സിൻ. ട്യൂബർക്ലോസിസ് പ്രിവെൻറ്റ് കാറ്റിലുകളിൽ ഉണ്ടാവുന്ന, പശുക്കളിൽ ഉണ്ടാവുന്ന ട്യൂബർക്ലോസിസ് പ്രിവെൻറ്റ് ചെയ്യാൻ എഫക്റ്റീവ് ആണോ എന്നാണ് ചോദ്യം. എന്നിട്ട് ഇനോക്കുലേറ്റ് ചെയ്ത ആളുകൾ, ഇനോക്കുലേറ്റ് എന്നാണ് അത് കുത്തിവെച്ച ആളുകളുണ്ട്, ആ വാക്സിൻ കുത്തിവെക്കാത്ത ആളുകളുണ്ട്. കുത്തിവെച്ചപ്പോൾ എഫക്റ്റ് ചെയ്ത ആളുകളും കുത്തിവെക്കാത്തപ്പോൾ എഫക്റ്റ് ചെയ്ത ആളുകളുടെയും എണ്ണമാണ് ഈ താഴെ തന്നിട്ടുള്ളത്. ഓക്കെ, നമ്മൾ ഇത് വെച്ചിട്ട് എങ്ങനെയാണ് ചെയ്യുക എന്ന് നോക്കാം. ഓക്കെ, അപ്പോൾ നമുക്ക് ഇത് ഏത് കാറ്റഗറിയിൽ പെട്ടതാണെന്ന് പറയണം. ഇത് ഏത് കാറ്റഗറിയിൽ പെട്ടതാണെന്ന് നോക്കണം. നമ്മൾ മൂന്ന് തരം യൂസസ് ആപ്ലിക്കേഷൻ കൈ സ്ക്വയറിൽ നമ്മൾ പഠിച്ചു. ഒന്ന്, ടെസ്റ്റിംഗ് ഓഫ് ഇൻഡിപെൻഡൻസ് ഓഫ് ആട്രിബ്യൂട്ട്. രണ്ട്, ടെസ്റ്റ് ഓഫ് ഹോമോജിനിറ്റി. മൂന്ന്, ടെസ്റ്റ് ഓഫ് ഗുഡ്നെസ് ഓഫ് ഫിറ്റ്. ടെസ്റ്റ് ഓഫ് ഗുഡ്നെസ് ഓഫ് ഫിറ്റ് അല്ല, കാരണം എന്താ, ടെസ്റ്റ് ഓഫ് ഗുഡ്നെസ് ഓഫ് ഫിറ്റ് ആണെങ്കിൽ പ്രോബബിലിറ്റി ഡിസ്ട്രിബ്യൂഷൻ ഏതെങ്കിലും ഒന്നിനെ ബേസ് ചെയ്തിട്ടാണ് ചെയ്യുക, ബൈനോമിയലോ പോയിസോണോ. അങ്ങനെ മെട്രിക്സ് രൂപത്തിലല്ല തരിക, മെട്രിക്സ് രൂപത്തിൽ തരിക. രണ്ട് ക്വസ്റ്റ്യൻ ആണ് ആദ്യം പഠിച്ച, രണ്ടെണ്ണമാണ് ഏത്, ഇൻഡിപെൻഡൻസ് ഓഫ് ആട്രിബ്യൂട്ടും ടെസ്റ്റ് ഓഫ് ഹോമോജിനിറ്റിയും. ഇതിൽ ടെസ്റ്റ് ഓഫ് ഹോമോജിനിറ്റി ആണോ ചെയ്യേണ്ടത്, ഇൻഡിപെൻഡൻസ് ഓഫ് ആട്രിബ്യൂട്ട് ആണോ ചെയ്യേണ്ടത്. ടെസ്റ്റ് ഓഫ് ഹോമോജിനിറ്റി ആണെങ്കിൽ നമ്മൾ മുന്നേ ഡിസ്കസ് ചെയ്താണ് സെവറൽ സാമ്പിൾ തരും, ഒരു ആട്രിബ്യൂട്ടേ ഉണ്ടാവുള്ളൂ. ഇതിൽ സെവറൽ സാമ്പിൾസ് ഉണ്ടോ? ഹോമോജിനിറ്റി ടെസ്റ്റ് ചെയ്യണമെങ്കിൽ നമ്മൾ പഠിച്ചതാണ് ഹോമോജിനിറ്റി ടെസ്റ്റ് ചെയ്യപ്പോഴാണ് ഒന്നിൽ കൂടുതൽ, മോർ ദാൻ വൺ സാമ്പിൾ ഉണ്ടാവും. മോർ ദാൻ വൺ സാമ്പിൾ ഉണ്ടാവും, ഒരു സാമ്പിളിൽ കൂടുതൽ ഉണ്ടാവും, പിന്നെ ഒരു ആട്രിബ്യൂട്ടേ ഉണ്ടാവുള്ളൂ. മോർ ദാൻ വൺ സാമ്പിൾ ഉണ്ടാവും. ദെൻ ടെസ്റ്റ് ഓഫ് ഇൻഡിപെൻഡൻസ് ആണ് ടെസ്റ്റ് ചെയ്യുന്നതെങ്കിൽ, ഇൻഡിപെൻഡൻസ് ഓഫ് ആട്രിബ്യൂട്ട് ആണ് ടെസ്റ്റ് ചെയ്യുന്നതെങ്കിൽ ഒരു സാമ്പിളേ ഉണ്ടാവുള്ളൂ, ദെൻ രണ്ട് ആട്രിബ്യൂട്ട് ഉണ്ടാവും. ഇത് ഏത് കാറ്റഗറിയിലാണ് ഇത് പെടുക? ഇത് പെടുക എന്താണ്, ഒറ്റ സാമ്പിളേ ഉള്ളൂ. എന്താ, കാറ്റിൽ എന്ന് പറയുന്ന ഒറ്റ സാമ്പിളേ ഉള്ളൂ, പക്ഷെ രണ്ട് ക്യാരക്ടറിസ്റ്റിക്സ് ഉണ്ട്. എന്തൊക്കെയാ? രണ്ട് പിന്നെ ആട്രിബ്യൂട്ട് ഇവിടെ പറയുന്നുണ്ട്. എന്താണ്, ഇനോക്കുലേറ്റ് ചെയ്തിട്ട് എഫക്റ്റ് ചെയ്തവരും ഇനോക്കുലേഷൻ ചെയ്യാത്തിട്ട് എഫക്റ്റ് ചെയ്തവരും എഫക്റ്റ് ചെയ്യാത്തവരും ഉണ്ട്. ഇനോക്കുലേഷൻ എഫക്റ്റും നോട്ട് എഫക്റ്റും ഉണ്ട്, ഇൻ നോൺ ഇനോക്കുലേറ്റഡ് എഫക്റ്റും നോട്ട് എഫക്റ്റും ഉണ്ട്. ഇപ്പോൾ രണ്ട് ആട്രിബ്യൂട്ടുകൾ ഉണ്ട് ഇവിടെ, ഒരു സാമ്പിളേ ഉള്ളൂ. അപ്പോൾ നമ്മൾ ഇവിടെ ഉപയോഗിക്കേണ്ടത് ഏത് ടെസ്റ്റാണ്? ടെസ്റ്റ് ഓഫ് ഇൻഡിപെൻഡൻസ് ഓഫ് ആട്രിബ്യൂട്ട് എന്നാണ്. ഓക്കെ, ടെസ്റ്റ് ഓഫ് ഇൻഡിപെൻഡൻസ് ഓഫ് ആട്രിബ്യൂട്ടിൽ നമ്മൾ നൾ ഹൈപ്പോസിസ് എന്താണ് സെറ്റ് ചെയ്യുക? നൾ ഹൈപ്പോസിസ് സെറ്റ് ചെയ്യുക എന്താണ്? നമ്മൾ പറഞ്ഞതാണ് ദേർ ഈസ് നോ അസോസിയേഷൻ ബിറ്റ്വീൻ ആട്രിബ്യൂട്ട് എന്നാണ്. ആട്രിബ്യൂട്ടുകൾ തമ്മിൽ എന്തില്ല, അസോസിയേഷൻ ഇല്ല എന്നാണ് എഴുതേണ്ടത്. അപ്പോൾ ഇവിടെ എന്ത് എഴുതണം നമ്മൾ നൾ ഹൈപ്പോസിസ്? There is no association between attribute. ഇവിടെ inoculation എന്ന് പറയുന്നത്, inoculation not effective, not associated ആണ്, not effective in preventing, not effective in preventing tuberculosis, not effective in preventing tuberculosis, cattle tuberculosis, cattle tuberculosis. ഓക്കെ, അങ്ങനെ വേണമെങ്കിൽ എഴുതാം, അല്ലെങ്കിൽ നമുക്ക് എന്ത് എഴുതാം, ദർ ഈസ് നോ അസോസിയേഷൻ ബിറ്റ്വീൻ വാക്സിനേഷൻ ആൻഡ് ട്യൂബർക്ലോസിസ്. വാക്സിനേഷനും ട്യൂബർക്ലോസിസും തമ്മിൽ യാതൊരു ബന്ധവും ഇല്ല എന്ന് വേണമെങ്കിൽ എഴുതാം. ദർ ഈസ് നോ അസോസിയേഷൻ ബിറ്റ്വീൻ ട്യൂബർക്ലോസിസ് ആൻഡ് വാക്സിൻ. വാക്സിനും ട്യൂബർക്ലോസിസും തമ്മിൽ ഒരു ബന്ധമില്ല. വാക്സിൻ എടുത്താലും ഇല്ലെങ്കിലും എഫക്ട് ചെയ്യും, വാക്സിൻ എടുത്തില്ലെങ്കിലും ഉണ്ടെങ്കിലും അത് എഫക്ട് ചെയ്യാം, എഫക്ട് ചെയ്യാതിരിക്കാമെന്ന് അത് തമ്മിൽ യാതൊരു ബന്ധമില്ല എന്നാണ്. ഇൻഡിപെൻഡൻസ് ഓഫ് ആട്രിബ്യൂട്ടിൽ നല്ല എച്ച് വൺ നമ്മൾ എന്ത് എഴുതും, ദർ ഈസ് ആൻ അസോസിയേഷൻ. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം, ഇനോക്കുലേഷൻ അതായത് വാക്സിൻ, വാക്സിനേഷൻ, ഇനോക്കുലേഷൻ ഈസ് എഫക്റ്റീവ്. എഫക്റ്റീവ് ആണ്, എന്തിന് എഫക്റ്റീവ് ആണ്, ഇൻ പ്രിവെൻറ്റിങ് ട്യൂബർക്ലോസിസ്, ഇൻ പ്രിവെൻറ്റിങ് ട്യൂബർക്ലാറ്റിൽ ട്യൂബർക്ലോസിസ്, കാറ്റിൽ ട്യൂബർക്ലോസിസ്.
എന്ന് വരും. ട്യൂബർക്ലോസിസ് എഫക്റ്റീവ് ആണ്, ട്യൂബർക്ലോസിസ് പ്രിവെന്റ് ചെയ്യാൻ വാക്സിൻ ഇനോക്കുലേഷൻ വാക്സിൻ എഫക്റ്റീവ് ആണ് എന്ന് എഴുതി വെക്കാം. ഓക്കെ, ദെൻ അല്ലെങ്കിൽ നമുക്ക് ദർ ഈസ് നോ അസോസിയേഷൻ ബിറ്റ്വീൻ വാക്സിനേഷൻ ആൻഡ് പിന്നെ ട്യൂബർക്ലോസിസ് എന്ന് വേണം. അത് തമ്മിൽ ദർ ഈസ് ആൻ അസോസിയേഷൻ, അസോസിയേഷൻ ഉണ്ട് എന്ന് വേണമെങ്കിൽ നമുക്ക് എഴുതി വെക്കാം. അൻ അസോസിയേഷൻ, അസോസിയേഷൻ ഉണ്ട്. ആരൊക്കെ തമ്മിൽ അസോസിയേഷൻ ഉണ്ട്? വാക്സിനേഷനും കാറ്റിലിന്റെ ട്യൂബർക്ലോസിസ് പ്രിവെന്റ് ചെയ്യുന്നതിലും തമ്മിൽ എന്തുണ്ട്? അസോസിയേഷൻ ഉണ്ട് എന്ന് നൾ ഹൈപോതസിസ് വേണമെങ്കിൽ ആൾട്ടർനേറ്റീവ് ഹൈപോതസിസ് സെറ്റ് ചെയ്യാം. ഇനി നമ്മൾ കൈ സ്ക്വയർ ടെസ്റ്റ് ചെയ്യാനുള്ള ടെസ്റ്റ് സ്റ്റാറ്റിസ്റ്റിക്സ് അറിയാം. എന്താ സിഗ്മ ഒ മൈനസ് ഇ ഹോൾ സ്ക്വയർ ഡിവൈഡ് ബൈ ഇ എന്നാണ് അറിയാം. നിങ്ങൾക്ക് ഒബ്സർവ്ഡ് ഫ്രീക്വൻസി തന്നിരിക്കുന്ന ഈ ഡാറ്റയാണ് എന്നറിയാം. ഇതിൻ്റെ എക്സ്പെക്റ്റഡ് ഫ്രീക്വൻസി കാണാനുള്ള ഇക്വേഷൻ എന്താണെന്ന് നിങ്ങൾക്കറിയാം. എക്സ്പെക്റ്റഡ് ഫ്രീക്വൻസി കാണാനുള്ള ഇക്വേഷൻ എന്താ? റോ ടോട്ടൽ ഇൻറ്റു കോളം ടോട്ടൽ ഡിവൈഡ് ബൈ ടോട്ടൽ ആണ് എന്നറിയാം. റോ ബേസിലും ടോട്ടൽ ചെയ്യും, കോളം ബേസിലും ടോട്ടൽ ചെയ്യും, എന്നിട്ട് നമ്മൾ ചെയ്യാറുണ്ട്. ഇത് നമ്മൾ അതിൽ നിന്ന് വ്യത്യസ്തമായി വേറൊരു രീതിയിൽ ചെയ്യാണ്. ഈ രീതിയിൽ ചെയ്താലും ഇനി ഞാൻ പറയുന്ന ഈ രീതിയിൽ ചെയ്താലും എന്തന്നെയാണ്? ആൻസർ സെയിം തന്നെ ആയിരിക്കും. ഓക്കെ, അപ്പം രണ്ട് രീതിയിൽ നിങ്ങൾ ചെയ്യാൻ വേണ്ടി പഠിപ്പിക്കുകയാണ്. ഏതെങ്കിലും ഒന്നിന് എക്സാമിന് ചെയ്താൽ മതി. ഓക്കെ, അപ്പം നമ്മൾ അത് നോക്കാം. എങ്ങനെയാണ് ഇതിൻ്റെ ഇക്വേഷൻ എന്ന് നമുക്ക് നോക്കാം. കൈ സ്ക്വയർ ചെയ്യാനുള്ള ഇക്വേഷൻ ഈക്വൽ ടു എ ഇൻറ്റു ഡി മൈനസ് ബി ഇൻറ്റു സി ഹോൾ സ്ക്വയർ ഇൻറ്റു എൻ ഡിവൈഡഡ് ബൈ എ പ്ലസ് ബി ഇൻറ്റു സി പ്ലസ് ഡി ഇൻറ്റു എ പ്ലസ് സി ഇൻറ്റു ബി പ്ലസ് ഡി. ഇത് ഒരു ഒഴുക്കിന് അങ്ങനെ പഠിച്ചു പോയാൽ ഈ ഇക്വേഷൻ വളരെ സിമ്പിളാണ്, അല്ലെങ്കിൽ മറ്റേ ഇക്വേഷൻ തന്നെയാണ് ശരിക്കും സിമ്പിൾ. ഇതൊരു ഒഴുക്കിന് പഠിച്ചു പോയാൽ ഇതും സിമ്പിളാണ്. അപ്പോൾ നമുക്കിത് എങ്ങനെ ചെയ്യാമെന്ന് നോക്കാം. ഓക്കെ, അപ്പോൾ നമ്മളെ ക്വസ്റ്റ്യനിൽ നമ്മൾ നോക്കുക. നമ്മളെ ക്വസ്റ്റ്യനിൽ നമ്മളെ ഒരു സെല്ലിലെ ഫ്രീക്വൻസി 5 താഴെയാണ്. അപ്പോൾ നമുക്ക് അവിടെ എന്ത് ചെയ്യണം? എയ്ഡ്സ് കറക്ഷൻ ചെയ്യണം. ഒരു സെല്ലിലെ പിന്നെ ഇത് 3 3 നമ്മൾ എന്ത് ചെയ്യണം? എയ്ഡ്സ് കറക്ഷനിലൂടെ ചെയ്യണം. അത് ഈ സെല്ലിലാണ്. എങ്ങനെ ചെയ്യണം എന്നാണ് പറഞ്ഞിരുന്നത്? ഇതിനോട് കൂടി 0.5 കൂട്ടുക. അപ്പോൾ നേരെ ഇതിൻ്റെ നേരെ ഓപ്പോസിറ്റ് സെല്ലിലതിനെയും എന്ത് ചെയ്യുക? 0.5 കൂട്ടുക. എൻ്റെ നേരെ കോണിൽ കിടക്കുന്നതിനെ 0.5 കൂട്ടുക. ഇതിൻ്റെ ഇവിടെ നിന്ന് എന്ത് ചെയ്യുക? 0.5 കുറക്കുക. ഇതിൻ്റെ ഇവിടെ നിന്ന് എന്ത് ചെയ്യുക? 0.5 കുറക്കുക. അങ്ങനെയാണ് പറഞ്ഞിരുന്നത്. ഓക്കെ, നമുക്ക് അങ്ങനെ ചെയ്യാം. ഇതിൻ്റെ ഡാറ്റ നമുക്ക് വേറെ എഴുതാം. എങ്ങനെ എഴുതും? 8 ഇത് കുറച്ചാൽ 8.5, 3 കൂടി എട്ടിന്ന് 0.5 കുറച്ചാൽ 7.5, 3 0.5 കൂട്ടിയാൽ 3.5, 10 0.5 കൂട്ടിയാൽ 10.5, 15 0.5 കുറച്ചാൽ 14.5 എന്ന് കിട്ടും. ഓക്കെ, അപ്പോൾ കണ്ടതിനാണ് നമ്മൾ എന്ത് കറക്ഷൻ എന്ന് വിളിക്കുക? എയ്ഡ്സ് കറക്ഷൻ എന്ന് വിളിക്കുക. ഇനി നമുക്ക് എന്ത് ചെയ്യാം? നേരത്തെ ചെയ്തതുപോലെ ചെയ്യുകയാണെങ്കിൽ റോ ടോട്ടലും കോളം ടോട്ടലൊക്കെ ചെയ്തിട്ട് ഉത്തരം ചെയ്യാവുന്നതാണ്. ഇനി നമുക്ക് ഇതിൽ എ ബി സി ഡി എന്നാ കൊടുത്തുള്ളൂ. അപ്പോൾ ഇതിന് ഇത് എ ആണ്, ഇത് ബി ആണ്, ഇത് സി ആണ്, ഇത് ഡി ആണ്. അങ്ങനെ ഡിനോട്ട് ചെയ്യാം. ഇത് എ, ഇത് ബി, ഇത് സി, ഇത് ഡി. ഇനി അത് ഇക്വേഷനിലേക്ക് അങ്ങനെ എടുത്ത് എഴുതിയാൽ മതി. എങ്ങനെ വരും? ബി എ ഇൻറ്റു ഡി എന്നാണ് പറഞ്ഞത്. എ ഇൻറ്റു ഡി എന്ന് പറഞ്ഞാൽ എ എത്രയാ? 7.5 ഇൻറ്റു ഡി എത്രയാണ്? 14.5 മൈനസ് ബി ഇൻറ്റു സി. ബി എത്രയാണ്? 3.5. സി എത്രയാ? 10.5. അപ്പൊ 3.5 ഇൻറ്റു 10.5 ഹോൾ സ്ക്വയർ എന്ന് കാണണം. എന്നെന്ന് പറഞ്ഞാൽ ഇത് ടോട്ടൽ ചെയ്ത് നോക്കുക. ഇത് ടോട്ടൽ ചെയ്യുമ്പോൾ എത്രയാണ് കിട്ടുക? എൻ ഈക്വൾ ടു ഇതെല്ലാം കൂടിയും ടോട്ടൽ ചെയ്ത് നോക്കുക. അതാണ് എൻ. എന്നെന്ന് പറഞ്ഞാൽ ഇതെല്ലാം കൂടിയും ടോട്ടൽ ചെയ്ത് നോക്കുക. ടോട്ടൽ ചെയ്യുമ്പോൾ നമുക്ക് 36 എന്ന് കിട്ടും. എൻ ഇത് ടോട്ടൽ ചെയ്യുമ്പോൾ എൻ മീൻസ് ടോട്ടൽ ആണ്. ടോട്ടൽ നമുക്ക് 36 എന്ന് കിട്ടും. ഓക്കെ, അപ്പോൾ 36 ഡിവൈഡഡ് ബൈ എ പ്ലസ് ബി. എ പ്ലസ് ബി എന്ന് പറഞ്ഞാൽ 7.5 പ്ലസ് 3.5. 7.5 പ്ലസ് 3.5 പ്ലസ് ഇൻറ്റു. ഇനി സി പ്ലസ് ഡി. സി എത്രയാ? 10.5 ഇൻറ്റു 14.5 ഇൻറ്റു. ഇനി എ പ്ലസ് സി. എ പ്ലസ് സി എന്ന് പറഞ്ഞാൽ 7.5 ഇൻറ്റു 7.5 × 10.5. 7.5 ഇൻറ്റു അല്ല, സോറി, പ്ലസ് ആണ്. പ്ലസ് 7.5 പ്ലസ് സി എത്രയാണ്? എ പ്ലസ് സി. സി എത്രയാണ്? 10.5. ദെൻ ഇൻറ്റു ബി പ്ലസ് ഡി. ബി എത്രയാ? 3.5. ഡി എത്രയാ? 14.5. 3.5 പ്ലസ് 14.5. ഇത് നിർദ്ധാരണം ചെയ്താൽ നിങ്ങൾക്ക് കൈ സ്ക്വയറിൻ്റെ വാല്യൂ കിട്ടും.
ഇത് നിർദ്ധാരണം ചെയ്യാം. ഇത് നിർദ്ധാരണം ചെയ്യുമ്പോൾ എങ്ങനെ വരും എന്നുള്ളത് ഇത് ചെയ്യാം. ആദ്യം ഇത് ഇൻറ്റു ചെയ്യാം, പിന്നെ ഈ ബ്രാക്കറ്റിൽ ഇൻറ്റു ചെയ്യാം, അതിൻ്റെ സ്ക്വയർ കാണാം, എന്നിട്ട് അതിനെന്തുകൊണ്ട് ഗുണിക്കുക, ഇവിടെ 36 കൊണ്ട് ഗുണിക്കുക, എന്നിട്ട് മൈനസ് ചെയ്യാം, എന്നിട്ട് ഡിവൈഡ് ചെയ്യാം. അങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് കൈ സ്ക്വയറിൻ്റെ വാല്യൂ, കൈ സ്ക്വയറിൻ്റെ വാല്യൂ നിങ്ങൾക്ക് കിട്ടും. എത്രയാണ്? 2.09 എന്ന് കിട്ടും. ഈ ഇത് നിർദ്ധാരണം ചെയ്തു കഴിഞ്ഞാൽ, ഇത് ചെയ്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് കൈ സ്ക്വയറിൻ്റെ വാല്യൂ നേരെ കിട്ടും. എത്രയാണ്? 2.09. ഓക്കെ, അവിടെ നിങ്ങൾ ഒബ്സർവ്ഡ് ഫ്രീക്വൻസി, എക്സ്പെക്റ്റഡ് ഫ്രീക്വൻസി കാണണ്ട, എക്സ്പെക്റ്റഡ് ഫ്രീക്വൻസി ഒബ്സർവ്ഡ് ഫ്രീക്വൻസി തമ്മിലുള്ള വ്യത്യാസം കാണണ്ട, സ്ക്വയർ കാണണ്ട. സ്ക്വയർ കണ്ടതിന് ഈ എക്സ്പെക്റ്റഡ് ഫ്രീക്വൻസി കൊണ്ട് ഡിവൈഡ് ചെയ്യൊന്നും വേണ്ട. ഓക്കെ, അപ്പോൾ നമുക്ക് പിന്നെ കൈ സ്ക്വയർ വാല്യൂ കിട്ടി. ഇനി എന്ത് ചെയ്യേണ്ടത് നമുക്കറിയാം. അടുത്ത സ്റ്റെപ്പ് എന്താ? ലെവൽ ഓഫ് സിഗ്നിഫിക്കൻസ്. ലെവൽ ഓഫ് സിഗ്നിഫിക്കൻസ് എത്രയാണ്? ലെവൽ ഓഫ് സിഗ്നിഫിക്കൻസ് ക്വസ്റ്റ്യനിൽ നിങ്ങളോട് പറഞ്ഞിട്ടില്ല, പറഞ്ഞില്ലാത്തതുകൊണ്ട് എത്ര എടുക്കുക? 5% എടുക്കുക. 5% ആണ്, 0.05 എടുക്കുക. ദെൻ ഇതിൻ്റെ ഡിഗ്രി ഓഫ് ഫ്രീഡം എടുക്കുക. ഡിഗ്രി ഓഫ് ഫ്രീഡം എത്രയാണ്? 6-1 × C-1 ആണ്. എത്ര ആർ ഉണ്ട്? റോ എത്ര ഉണ്ട്? 1, 2 റോ, കോളവും 2. അപ്പം എങ്ങനെ എഴുതും? 2-1 × 2-1 = 1 × 1 = 1 എന്ന് കിട്ടും. ദെൻ അതിൻ്റെ ടേബിൾ വാല്യൂ കാണാം. ടേബിൾ വാല്യൂ എത്ര കിട്ടും? 3. നമ്മൾ കുറേ കണ്ടതാണ്, ടേബിളിൽ പോയിട്ട് ടേബിൾ വാല്യൂ കണ്ടാൽ 3.84 എന്ന് കിട്ടും. 3.84 എന്ന് കിട്ടും. ഇനി നമ്മൾ ആക്സെപ്റ്റ് ചെയ്യണോ റിജക്റ്റ് ചെയ്യണോ എന്ന് തീരുമാനിക്കണം. ആക്സെപ്റ്റ് ചെയ്യണോ റിജക്റ്റ് ചെയ്യണോ തീരുമാനിക്കുന്നത് കൈ സ്ക്വയർ വാല്യൂ എത്ര കിട്ടി നമുക്ക്? കൈ സ്ക്വയർ വാല്യൂ 2.09 എന്ന് കിട്ടി. ടേബിൾ വാല്യൂ എത്ര കിട്ടി? 3.84 എന്ന് കിട്ടി. ടേബിൾ വാല്യൂ വലുതാണ്, കൈ സ്ക്വയർ വാല്യൂ ചെറുതാണ്. അതുകൊണ്ട് കൈ സ്ക്വയർ വാല്യൂ ചെറുതായത് കൊണ്ട് നമുക്ക് എന്ത് ചെയ്യാം? ആക്സെപ്റ്റ് നൾ ഹൈപ്പോതസിസ്. നൾ ഹൈപ്പോതസിസ് ആക്സെപ്റ്റ് ചെയ്യാം. ഹിയർ ആക്സെപ്റ്റ് ഈസ് നൾ ഹൈപ്പോതസിസ്. ആക്സെപ്റ്റ് ചെയ്തു. ആക്സെപ്റ്റ് നൾ ഹൈപ്പോതസിസ് എന്താ പറയണത്? നൾ ഹൈപ്പോതസിസ് എന്താ പറയുന്നത്? ഇനാക്കുലേഷൻ എന്തില്ല, ട്യൂബർക്ലോസിസ് പ്രിവെൻറ്റ് ചെയ്യാൻ എഫക്റ്റീവ് അല്ല എന്നാണ് നൾ ഹൈപ്പോതസിസ് പറയുന്നത്. എന്താ നിങ്ങളോട് ചോദ്യം? ട്യൂബർക്ലോസിസ് വാക്സിനേഷൻ എഫക്റ്റീവ് ആണോ? എന്തിൽ? കാറ്റിൻ്റെ ട്യൂബർക്ലോസിസ് എഫക്റ്റീവ് ആണ്, ട്യൂബർക്ലോസിസ് പ്രിവെൻറ്റ് ചെയ്യാൻ എഫക്റ്റീവ് ആണോ എന്നാണ് ചോദ്യം. അപ്പോൾ ഇതിന് ദെർ ഈസ് നോ എഫക്റ്റീവ്, ദ ട്യൂബ് പിന്നെ വാക്സിൻ ഈസ് നോട്ട് എഫക്റ്റീവ് എന്ന് എഴുതാം. വാക്സിൻ ഈസ് നോട്ട് എഫക്റ്റീവ് എന്നാണ് നിങ്ങൾ കിട്ടിയത്. നോട്ട് എഫക്റ്റീവ് ഇൻ പ്രിവെൻറ്റിങ് ട്യൂബർക്ലോസിസ് എന്ന് എഴുതാം. പ്രിവെൻറ്റിങ് ട്യൂബർക്ലോസിസ് എന്ന് എഴുതാം. ഇത്ര ഇതാണ് ഈ വീഡിയോ. ഇതിൽ നിങ്ങൾ പഠിച്ചത് എയ്ഡ്സ് കറക്ഷനാണ്. എയ്ഡ്സ് കറക്ഷൻ വളരെ ഇതായിട്ട് കാണാം. 2x2 മാട്രിക്സിൽ ഏതെങ്കിലും സെല്ലിലെ ഫ്രീക്വൻസി 0.5 കുറഞ്ഞാൽ എങ്ങനെയാണ് ചെയ്യേണ്ടത് എന്നുള്ളതാണ്. ഓക്കെ.